നമ്മുടെ ഈ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, തിരുവനന്തപുരത്തുകാർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പൂജപ്പുരയിൽ കഴിഞ്ഞ ദിവസം ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി കേട്ടോ, നേരിയ ചുഴലിക്കാറ്റായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ ഒരു കാറ്റുണ്ടായത്. വളരെ കുറച്ച് സമയത്തിന് ശേഷം ചുഴലി ശാന്തമാവുകയും ചെയ്തു. ഇത്രയും മനോഹരമായ ഒരു ദൃശ്യം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്നു തിരുവനന്തപുരം ജില്ലാ ടെന്നീസ് ക്രിക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ. സന്തോഷകരാകത്തുണ്ടെന്ന് ഗോകുൽനാഥ് ഉണ്ട്. നമുക്കിപ്പം ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ ചുഴലി നമ്മൾ ഞാൻ അത്യാവശ്യം നല്ലൊരു ചുഴലി ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഇതിപ്പോ എപ്പോഴായിരുന്നു ഗോകുൽ ഈ ഒരു ചുഴലി ഉണ്ടായത്? സേതു, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതേ സമയത്ത് തന്നെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കുട്ടികളടക്കമുള്ളവരുണ്ടായിരുന്നു. ചെറിയൊരു ശബ്ദത്തോടുകൂടി കാറ്റ് വീശി തുടങ്ങുന്നതാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അത് പിന്നീട് വലിയൊരു ചുഴലിയായിട്ട് മാറുകയായിരുന്നു. ഒരു മിനിറ്റ് ദൈർഘ്യത്തിൽ ആദ്യം ഒരു കാറ്റുണ്ടാവുകയും രണ്ടായത് ഒന്നര മിനിറ്റോളം ദൈർഘ്യത്തിൽ മറ്റൊരു കാറ്റും ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. പരിഭ്രാന്തരായിട്ടുള്ള കുട്ടികൾ ഈ പ്രദേശത്ത് നിന്ന് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ടത് ആളുകൾ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ മാറി വരുന്ന കാലാവസ്ഥ സാഹചര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന കൊടുങ്കാറ്റിലേക്ക് നയിക്കുന്നതാണ്. പക്ഷേ ഇതൊരു ഡസ്റ്റ് ഡബിൾ എന്ന് പറയുന്നൊരു പ്രതിഭാസമാണ്. കാരണം ചൂട് കൂടുന്നതിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെറിയ രീതിയിൽ കാറ്റുകൾ ഉണ്ടാവാറുണ്ട്. അത് മാത്രമാണ് നടന്നതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിന് കൂടുതൽ പഠനങ്ങളൊന്നും ലഭ്യമല്ല. ഇത് കേരളത്തിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. ചാലക്കുടി അടക്കമുള്ളിടത്ത് ഈ പറയുന്ന 2 കൊല്ലം മുൻപൊക്കെ തന്നെ നിരന്തരമായി കാറ്റുകൾ ഇത്തരത്തിൽ വീശിട്ടുണ്ട്. പക്ഷേ പഠനങ്ങളൊന്നും അന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അത് സ്ഥിതി കൊടുത്ത് ഗുരുതരമാകുന്നുണ്ട്. കാരണം ഈ പറയുന്ന കാറ്റ് പലപ്പോഴായിട്ട് ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പലരും പറയുന്നത് വീണ്ടും ഇനിയും ഉണ്ടാകും, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വീണ്ടും ഉണ്ടാകും. ചൂട് കൂടുന്നതിൻ്റെ എന്താ പറയുക, ഒരു തരത്തിൽ പറഞ്ഞാൽ ചൂട് കൂടുന്നതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം ഭൂമി കാണിച്ചു തുടങ്ങുന്നതാണ്. അത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒന്ന് കണ്ടു, ഇനി വീണ്ടും ഇതേ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാകും. ഇത് ആളൊഴിഞ്ഞ പ്രദേശത്താണ് കൂടുതൽ പ്രകടമായി കാണുക. അല്ലാത്ത ഇടങ്ങളിലും നമുക്ക് കാണാനൊക്കെ പറ്റും. പക്ഷേ ആളൊഴിഞ്ഞ പ്രദേശത്തായതുകൊണ്ട് ഇതൊരു ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് വ്യക്തമായി എന്നുള്ളതാണ്. ഇത് പൂജപ്പുര ഗ്രൗണ്ടിലായിരുന്നു അല്ലേ ഗോകുല? അവിടുത്തെ ദൃശ്യങ്ങളല്ലേ? ആ, പൂജപ്പുര ഗ്രൗണ്ടിലായിരുന്നു, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ചൂടെന്നൊക്കെ പറഞ്ഞാലേ ഒരു ഒന്നൊന്നര ചൂട് ഉച്ചയ്ക്കൊക്കെ പുറത്തിറങ്ങാൻ പോലും മറ്റാ തരത്തിലുള്ള നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലേ ഈ 12 മണിക്ക് ശേഷമൊക്കെ വേണ്ട ആവശ്യമൊക്കെ വൈകിട്ടത്തേക്ക് ഇപ്പൊ മാറ്റി വയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അത്രയും ചുട്ടുപൊള്ളുന്ന ചൂടും കാറ്റും ഒക്കെയാണ്. അപ്പൊ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ജാഗ്രതയോടെയൊക്കെ ഇരിക്കുക. ഇത്തരത്തിലുള്ള നേരിയ ചുഴലിക്കാറ്റും ഒക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും ഒന്ന് ജാഗ്രതയോടെയൊക്കെ മുന്നോട്ട് പോവുക. ശരി ഗോകുൽ.